ഇന്ത്യയിലെ മികച്ച കോളേജുകളുടെ ലിസ്റ്റ് എടുത്താൽ അത് ഉറപ്പായും വരേണ്ട പേരാണ് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഐസറുകളിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണെന്നും അവ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എന്താണെന്നും നമുക്ക് പരിചയപ്പെടാം. ഐസർ ഓഫർ ചെയ്യുന്നത് രണ്ട് കോഴ്സുകളാണ്, 5 വർഷത്തെ BSMS ഡ്യുവൽ ഡിഗ്രിയും 4 വർഷത്തെ BS ഡിഗ്രിയും. എന്താണ് BSMS ഡിഗ്രി എന്ന് പറഞ്ഞാൽ? നമ്മുടെ സാധാരണ ഡിഗ്രി കോഴ്സുമായി BSc കോഴ്സുമായി ഇതിനുള്ള ഡിഫറൻസ് എന്താണ്? BSc അഥവാ ബാച്ചിലർ ഓഫ് സയൻസ് 3 വർഷത്തെ കോഴ്സാണെങ്കിൽ BSMS അഥവാ ബാച്ചിലർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാവീണ്യം നേടാനാണ് നമ്മൾ ബാച്ചിലർ ഓഫ് സയൻസ് അഥവാ BSc ഡിഗ്രി തിരഞ്ഞെടുക്കണമെങ്കിൽ BSMS ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആദ്യ വർഷത്തെ പ്രധാന കോഴ്സുകളൊക്കെ പഠിച്ചതിന് ശേഷം 2ാമത്തെ വർഷത്തിൽ പ്രീ മേജർ വിഷയങ്ങൾ എടുക്കാനുള്ള അനുവാദമുണ്ട്. അവസാന വർഷത്തിൽ ഈ തെരഞ്ഞെടുത്ത പ്രധാന വിഷയങ്ങളിൽ MS തിസിസ് സബ്മിറ്റ് ചെയ്യാനും കഴിയും. BSc കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സ്റ്റഡീസിന് മറ്റൊരു കോളേജോ അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയോ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ BSMS ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ UGയും PGയും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. സോ അതുതന്നെയാണ് BSMSന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഐസറിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ 2 വഴികളാണുള്ളത്. ഒന്ന് JEE അഡ്വാൻസ്ഡ്, അതല്ലെങ്കിൽ IAT അഥവാ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. JEE അഡ്വാൻസ്ഡ് എഴുതി കോമൺ റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് കാറ്റഗറി റാങ്ക് ലിസ്റ്റിലോ 15,000 താഴെ റാങ്ക് വരുന്ന വിദ്യാർത്ഥിക്ക് ഐസറിലേക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ചാനൽ വഴി വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം IAT അഥവാ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ മാത്രമാണ് ഐസറിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുക. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള അപ്ലിക്കേഷൻ ഓൺലൈനായാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിനുള്ള അപ്ലിക്കേഷൻ പോർട്ടൽ മെയ് ലാസ്റ്റ് വീക്കോടുകൂടി ഓപ്പൺ ആവും. June 1st വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. July 1st മോസ്റ്റ് പ്രോബബ്ലി എക്സാം നടക്കുക. അപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SC, ST, KM, PWD കാറ്റഗറിക്കാർക്ക് 1,000 രൂപയും ജനറൽ OBC, NCL, EWS കാറ്റഗറിക്കാർക്ക് 2,000 രൂപയും ആയിരിക്കും അപ്ലിക്കേഷൻ ഫീസ്. 2022-23 വർഷങ്ങളിൽ ബോർഡ് എക്സാമുകളിൽ +2 സയൻസ് വിഷയമെടുത്ത് പാസ്സായവർക്കും അല്ലെങ്കിൽ തത്തുല്യം നേടിയ വിദ്യാർത്ഥികൾക്കുമാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ജനറൽ OBC, NCL വിഭാഗക്കാർക്ക് 60% മാർക്കും SC, ST, PWD വിഭാഗക്കാർക്ക് ക്വാളിഫയിങ് എക്സാമിൽ 55% മാർക്കും നേടിയിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും 3 സബ്ജക്ട്സ് എടുത്ത് +2 പാസ്സായവരെയാണ് സയൻസ് വിഭാഗമായി കണക്കാക്കുക. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓൺലൈനായാണ് നടത്തുക. 60 ചോദ്യങ്ങൾ അടങ്ങുന്ന ഈ പരീക്ഷയിൽ ഓരോ ഭാഗത്തുനിന്നും 15 ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാവുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓരോ സബ്ജക്റ്റിൽ നിന്നും 15 വീതം ചോദ്യങ്ങൾ ഉണ്ടാവും. 3 മണിക്കൂർ നീളുന്ന ഈ എക്സാമിൽ 60 ചോദ്യങ്ങളും MCQ ടൈപ്പ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. റൈറ്റ് ആൻസറിന് 3 മാർക്ക് ലഭിക്കുമ്പോൾ റോങ് ആൻസറിന് 1 മാർക്ക് കുറയ്ക്കും, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അൺആൻസേർഡ് ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. മൊത്തം 180 മാർക്കിനായിരിക്കും എക്സാം നടത്തുക. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഐസർ പോലൊരു സ്ഥാപനത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയുടെയും സ്വപ്നമാണ്. നന്നായി പ്രിപ്പയർ ചെയ്താൽ, സിസ്റ്റമാറ്റിക്കായി പ്രിപ്പയർ ചെയ്താൽ ഏതൊരാൾക്കും എത്തിപ്പെടാവുന്ന ഒരു സ്ഥാപനമാണ് ഐസർ. സോ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.